ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോണിൻ്റെ ഫ്രീഡം സീരീസിൽ വരുന്ന സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വയ്ക്കുക, എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിനും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് എടുപ്പുണ്ട്. പുതിയ ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ സോളാറിൻ്റെ ലെങ്ത്ത് വരുന്നത് 240 സെൻറ്റിമീറ്ററും വീതി വരുന്നത് 86.5 സെൻറ്റിമീറ്ററാണ്. ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നത് സെപ്പറേറ്റ് ഫ്രെയിം അടിച്ചിട്ടാണ്. അതിനുള്ള കാരണം സോളാർ വാട്ടർ ഹീറ്ററും ഓവർഹെഡ് ടാങ്കും തമ്മിലുള്ള ഹൈറ്റ് 5 അടിയാണ് വേണ്ടത്. ഇവിടെ 5 അടിയേക്കാൾ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഫ്രെയിം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിലാണ് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഫ്രെയിം അടിക്കാനുള്ളത്. മുകളിൽ ഗ്രില്ലിൻ്റെ ഇടയിൽ കാണുന്ന എയർ വൈപ്പ് ഇരിക്കുന്നിടത്താണ് നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത്. പഴയ പ്ലംബിംഗ് ആണ്, അപ്പോൾ അതിൽ സോളാറിൻ്റെ പരിപാടി ചെയ്തിട്ടില്ല. അപ്പോൾ അത് അഡീഷണൽ പ്ലംബിംഗ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞ് കാണാം. സെപ്പറേറ്റ് ഫ്രെയിം വർക്ക് ചെയ്യുമ്പോൾ വാട്ടർ ഹീറ്ററിൻ്റെ ഫ്രെയിമിന് ചുറ്റും 1 അടിയുടെ ഫ്ലാറ്റ് ഫോം ഇടേണ്ടതാണ്. ഇതിൻ്റെ മെയിൻ്റെനൻസിനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. ഈ ഫ്രെയിമിൻ്റെ ബാക്കിൽ നിന്ന് 13 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ട് ഒരു സപ്പോർട്ട് പൈപ്പ് നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അത് വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട്ലെറ്റിലെ എയർ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ ഹീറ്റർ എങ്ങനെയാണ് വിറ്റിയെന്ന് നോക്കാം. വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യുന്നത് കമ്പനി ടെക്നീഷ്യന്മാരാണ്. വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്കും ട്യൂബുകളൊക്കെ ഫിറ്റിങ് കഴിഞ്ഞാൽ ഈ ട്യൂബുകൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചട്ട കെട്ടി മറക്കേണ്ടതാണ്. ഇത് പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് അഴിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ട് കാണാം. വാട്ടർ ഹീറ്ററിലേക്ക് പോകുന്ന ഇൻലെറ്റ് പൈപ്പാണിത്. ഇതിൽ നമ്മളൊരു വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വാൽവിന് തൊട്ടടുത്ത് തന്നെ ഹൊറിസോണിൽ NRV ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം സോളാറിൽ നിന്ന് റിട്ടേൺ വരാതിരിക്കാനായിട്ട്. ഓവർഹെഡ് ടാങ്ക് എപ്പോഴെങ്കിലും കാലിയായി കഴിഞ്ഞാൽ ഈ സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് റിട്ടേൺ വെള്ളം ഇറങ്ങി വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ NRV വെച്ചിട്ടുള്ളത്. NRV കഴിഞ്ഞതിന് ശേഷം വെച്ചിട്ടുള്ള വാൽവ് വാട്ടർ ഹീറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാൽവ് വെച്ചിട്ടുള്ളത്. ഈ NRVയുടെ ഗുണങ്ങളും ദോഷത്തെയും പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഇതിന് മുൻപ് സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട്. വീഗാർഡിൻ്റെ 500 ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ, അതിൻ്റെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്കിൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ ഇൻലെറ്റ് വന്ന് കയറുന്നത്. ഇൻലെറ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു യൂണിയൻ ഇട്ട് കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും മെയിൻ്റെനൻസിന് അഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് സോളാറിൽ ചൂട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് ഇലക്ട്രിക്കൽ ഹീറ്റർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
സോളാറിൻ്റെ ഔട്ട്ലെറ്റ് കണക്ഷനിൽ നമ്മളൊരു യൂണിയൻ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു എയറും കണക്ട് ചെയ്യണം. ഓവർ ഹെഡ് ടാങ്കിൻ്റെ പ്രഷറിനനുസരിച്ചാണ് സോളാർ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങുകയുള്ളൂ. അതായത് സോളാർ വാട്ടർ ടാങ്ക് വെള്ളം ഫുള്ളാണെങ്കിലും ഓവർ ഹെഡ് ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സോളാറിൻ്റെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ഇറങ്ങുകയുള്ളൂ. അതിന് കാരണം സോളാർ വാട്ടർ ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ടാങ്കിൻ്റെ ടോപ്പ് ഭാഗത്താണ്. അപ്പോൾ വെള്ളം പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമാണ് വെള്ളം കയറി പോവുകയുള്ളൂ. സോളാറിൻ്റെ ഔട്ട്ലെറ്റ് നേരെ താഴെ ഇറങ്ങി മൂന്ന് ബാത്റൂമിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സോളാർ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മറുപടി ഉണ്ടായിരിക്കും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിൻ്റെയും ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.